എല്ലാം ഭാരതീയരെ ഭിന്നിപ്പിക്കാൻ ബുദ്ധിജീവികളും യുക്തിവാദികളും മറ്റു പലരും ശ്രമിക്കുന്നുവോ? അത് ഏറ്റുപിടിച്ചുകൊണ്ട് കുറേ പത്രങ്ങളും മാധ്യമങ്ങളും അവഹേളിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഈ ചെറിയൊരു വാർത്ത ശ്രദ്ധിക്കുക. സി ആർ പി എഫിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു അവഗണനയും നേരിടുന്നില്ല എന്ന് സി ആർ പി എഫ് ഡിഐജി മാത്യു എ ജോൺ. സി ആർ പി എഫിനെതിരെ നടക്കുന്ന കുക് പ്രചരണങ്ങൾ തള്ളിക്കളയണം എന്ന് അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. പുൽവാമയിൽ സി ആർ പി എഫ് ജവാന്മാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യം ഒന്നടങ്കം ഇന്ത്യൻ സേനയ്ക്ക് പിന്നിൽ അണിനിരക്കുമ്പോഴാണ് സേനകൾക്കെതിരെ വിദ്വേഷ പ്രചരണവുമായി ചിലർ രംഗത്തെത്തിയത്. സി ആർ പി എഫ് ജവാന്മാരുടെ ത്യാഗത്തെ രാജ്യം അനുസ്മരിക്കുമ്പോൾ സേനകൾ തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാട്ടി ആസൂത്രിതമായ രീതിയിലാണ് ഭിന്നിപ്പിക്കൽ തന്ത്രം ചില കോണുകൾ നടത്തുന്നത്. അതേസമയം അർദ്ധസൈനിക വിഭാഗമായ സി ആർ പി എഫിന് ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കുന്ന പൂർണ്ണാനുകൂല്യം ലഭിക്കില്ലെന്ന യാഥാർത്ഥ്യം ഇവർ മനഃപൂർവ്വം മറച്ചുവെക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച പോസ്റ്റുകൾ വൻ പ്രാധാന്യത്തോടെ ചില മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു. എന്നാൽ ഇത്തരം പ്രചാരണങ്ങൾക്കെതിരെ തിരുവനന്തപുരം പള്ളിപ്പുറം സി ആർ പി എഫ് ക്യാമ്പ് ഡി ഐ ജി മാത്യു ജോണിന്റെ പ്രതികരണം ഇങ്ങനെ: ഡിസ്ക്രിമിനേഷൻ ആയിട്ടില്ല, എല്ലാവർക്കും അവർക്ക് അർഹപ്പെട്ടതായിട്ട് കിട്ടുന്നുണ്ട്. ആർമിക്ക് ആർമിയുടെയും സി ആർ പി എഫ് സി എ പി എഫിന് നമ്മൾ പുറമോട്ട് നോക്കിയാൽ ഒത്തിരിയും ഫെസിലിറ്റീസ് കൂടിയതേ. ജെ എൻ കെയിലാണേലും അവിടെ അക്കോമഡേഷന്റെ ഷോർട്ടേജ് ഉണ്ട്. ഉള്ള ഷോർട്ടേജിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. മൈനർ ബോക്സിൽ കോടിക്കണക്കിന് രൂപ തരികയാണ് എല്ലാം ഉണ്ടാക്കാനായിട്ട്. ട്രാൻസ്പോർട്ടേഷൻ ആണേലും എല്ലാത്തിലും അങ്ങനെ ഒരു കുറവില്ല. സി ആർ പി എഫിന്റെ ആൾക്കാരും മാർട്ടേഴ്സ് ആവുന്നവരെ മാർട്ടേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൂടാതെ അവർക്ക് ഗവൺമെന്റ് അവരുടെ കയ്യിൽ നിന്ന് ഒത്തിരി ഫെസിലിറ്റീസും ക്യാഷ് ആയിട്ട് വിഡോസിനെ ലുക്ക് ആഫ്റ്ററും ചെയ്യുന്നു. സി ആർ പി എഫിനോടോ ഇന്ത്യൻ സേനയോടോ ഉള്ള സ്നേഹമല്ല, മറിച്ച് കിട്ടിയ അവസരത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയും സേനാവിരുദ്ധതയും പ്രചരിപ്പിക്കലാണ് ഇത്തരം പോസ്റ്റുകൾ സൃഷ്ടിക്കുന്നവരുടെ ഉദ്ദേശമെന്ന് നവമാധ്യമങ്ങളിൽ തന്നെ വിമർശനവും ഉയർന്നിട്ടുണ്ട്. ജനം തിരുവനന്തപുരം. സത്യം കൊണ്ടുവരാൻ സി ആർ പി എഫ് ക്യാമ്പിലെ ധന്യനായ ആ വ്യക്തി പറഞ്ഞതും വളരെ വസ്തുതാപരമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ജനം ടി വി തയ്യാറായതും യഥാർത്ഥത്തിൽ വളരെ ധന്യമായിട്ടുള്ളൊരു അനുഭവമാണ്. പ്രണാമം.